ഹലോ ബാലകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു രമ്യാസ് കുക്കറി. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പനീർ റെസിപ്പിയാണ്. പനീറും ഗ്രീൻ പീസും ചേർത്തുള്ള ഒരു കറിയാണ് മട്ടർ പനീർ. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. മട്ടർ പനീർ ഉണ്ടാക്കാൻ 2 മീഡിയം സൈസ് സവോള, 3 പച്ചമുളക്, 6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 മീഡിയം സൈസ് തക്കാളി, 1 കപ്പ് വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, 200 ഗ്രാം പനീർ. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടി. നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മല്ലിയില, 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളം നമ്മൾ തക്കാളി വേവിക്കുമ്പോൾ ചേർക്കുന്നതാണ്, 1 കപ്പ് വെള്ളം, 1 കപ്പ് ചൂടുവെള്ളം മസാലയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 2 പിരിയൻ മുളക് കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടും. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. മട്ടർ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവോളയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/5 അല്ലി വെളുത്തുള്ളി, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കുന്നത്. ഇതിലേക്ക് 2 കാശ്മീരി റെഡ് ചില്ലി കുരുകളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. മൂന്ന് മിനിറ്റിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് അടുത്ത് നോക്കാം. ഇതൊന്ന് ചൂടാറിന് ശേഷം അരച്ചെടുക്കാം. നമ്മളിപ്പോൾ വേവിച്ച ഉള്ളിയും തക്കാളിയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മട്ടർ പനീറിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ഒരു കടായി എടുത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും. 1 ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഇത് ചേർത്താൽ മതി. തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി. നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ്, തക്കാളി സവാളയൊക്കെ വഴറ്റിയെടുത്ത പേസ്റ്റ്, നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്ന തക്കാളി സവാളയും പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്.
അത് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. കയ്യില് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അത് ഇച്ചിരി ദൂരം നിന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 2 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് നിന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ മസാല നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം. നമ്മുടെ മസാല നന്നായി കുറുക്കി പകുതിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അല്ലെങ്കിൽ വേവിച്ചിട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജില് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് നോക്കണം. തക്കാളിയും സവാളയും ഒക്കെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് 1-4 മിനിറ്റ് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം. നമുക്ക് അടുപ്പ് തുറന്നെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയെടുത്ത പനീർ തന്നെയാണ്. പനീർ ഇട്ട് കഴിഞ്ഞിട്ട് 1-2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വെക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് അടുപ്പ് തുറക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മട്ടർ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.